വ്യാജ വീഡിയോ കേസിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ജീവനക്കാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോഴിക്കോട് പോക്സോ കോടതി മാർച്ച് പതിനഞ്ചിന് പരിഗണിക്കും പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് പ്രോസിക്യൂഷൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് തീരുമാനം എന്നാൽ നാല് പ്രതികളും അന്വേഷണ സംഘം മുമ്പാകെ ഹാജരാകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഉപയോഗിച്ച് വ്യാജ വീഡിയോ നിർമ്മിച്ച് സംപ്രേഷണം ചെയ്ത കേസിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ജീവനക്കാർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാർച്ച് പതിനഞ്ചിലേക്ക് മാറ്റി കേസ് പരിഗണിച്ച കോഴിക്കോട് പോക്സോ കോടതിയാണ് നാല് പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജി മാറ്റിവെച്ചത് പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് പ്രോസിക്യൂഷൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു ഇത് അംഗീകരിച്ചാണ് കോടതിയുടെ തീരുമാനം എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ റെസിഡന്റ് എഡിറ്റർ കെ ഷാജഹാൻ വീഡിയോ ചിത്രീകരിച്ച റിപ്പോർട്ടർ നൌഫൽ ബിൻ യൂസഫ് അടക്കം നാല് പേരാണ് മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടും നാല് പ്രതികളും ഇതുവരെ അന്വേഷണ മുമ്പാകെ ഹാജരായിട്ടില്ല ആവശ്യപ്പെട്ടിട്ടും കേസുമായി ബന്ധപ്പെട്ട ഒറിജിനൽ വീഡിയോയും എഡിറ്റഡ് വീഡിയോയും ഹാജരാക്കാനും തയ്യാറായില്ല യഥാർത്ഥ വീഡിയോ സംബന്ധിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ റിപ്പോർട്ടറിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു രണ്ടാമത്തെ അഭിമുഖത്തിലെ ശബ്ദം ആദ്യത്തേതാണെന്നും പെൺകുട്ടി വേറെയാണെന്നും കണ്ണൂർ റിപ്പോർട്ടർ മൊഴി നൽകിയതായാണ് പോലീസ് നൽകുന്ന വിവരം പോക്സോ സെക്ഷൻ ഇരുപത്തൊന്ന് വ്യാജരേഖ ചമക്കൽ ക്രിമിനൽ ഗൂഢാലോചന എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കോഴിക്കോട് വെള്ളയിൽ പോലീസ് ഏഷ്യാനെറ്റ് ന്യൂസ് ജീവനക്കാർക്കെതിരെ കേസെടുത്തത് ജില്ലാ ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ വി സുരേഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം കൈരളി ന്യൂസ് കോഴിക്കോട്